അപ്പോഴത്തേക്ക് ട്രൈപോഡ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒരു പുതിയ വീഡിയോമായി എത്തിയിരിക്കുന്നു. എനിക്ക് മുമ്പ് ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു പുതിയൊരെണ്ണം വാങ്ങണം. മറ്റേ ട്രൈപോഡ് നശിച്ച്, ഏകദേശം മുഴുവനായിട്ട് നശിച്ചു പോയി. അപ്പോഴത്തേക്ക് എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എപ്പോഴും ഞാൻ ഈ കയ്യിൽ പിടിച്ചാണ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു ട്രൈപോഡ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ കൈ കിട്ടിയപ്പോഴത്തേക്ക് നേരെ ആമസോണിൽ കയറി എനിക്കിഷ്ടപ്പെട്ടൊരു ട്രൈപോഡ് ഓർഡർ ചെയ്ത്. അപ്പോൾ ആ ഒരു ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വെള്ളിയാഴ്ച നമ്മൾ ഓർഡർ ചെയ്ത്, ഇവിടെ ഞായറാഴ്ച ഇപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആമസോൺ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സിങ്ങിലൂടെ കാണാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ മണ്ടയിൽ അവരൊരു കവർ കൊടുത്തിട്ടുണ്ട്, അത് വലിച്ച് പൊട്ടിക്കാം. ഇവിടെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് വീക്കോൾ 3-in-1 സെൽഫി സ്റ്റിക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. സെൽഫി സ്റ്റിക്കും ട്രൈപോഡും കൂടെ ചേർന്നതാണ്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം മൊബൈലാണ് യൂസ് ചെയ്യണത്, നമ്മൾ പിന്നെ ഗോപ്രോ ഒക്കെ വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഗോപ്രോയും കൂടെ യൂസ് ചെയ്യും. പിന്നെ ഇവിടെ വയർലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. 10 meter ലോങ് ഡിസ്റ്റൻസ് റേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. 360 റൊട്ടേറ്റിംഗ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 113 gram അൾട്രാ ലൈറ്റ് വെയ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേബിൾ ട്രൈപോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മളെ ട്രൈപോഡ് അൺബോക്സ് ചെയ്തത് സാധനം പുറത്തെടുക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ തുറന്ന് അപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കേസ് കാണാം. അപ്പോട്ടെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ട്രൈപോഡ് വെളിയിൽ വന്നിട്ടുണ്ട്. ട്രൈപോഡ് വെളിയെടുക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ കൈ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ്, അയ്യോ സോറി തിരിഞ്ഞു പോയി. അതൊക്കെ ഇതാ ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യണത് കാര്യങ്ങൾ, അത് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിന്നെ പിന്നെ വായിച്ച് വായിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതപ്പം കുറച്ചങ്ങോട്ട് മാറിയിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ പെട്ടി അങ്ങോട്ടൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ സെൽഫി ട്രൈപോഡ് സ്റ്റിക്ക് നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഹായ്, നമ്മുടെ സാധനം ഇതാണ്, സെൽഫി ട്രൈപോഡ് സ്റ്റിക്ക്. ഇതാണ് നമ്മുടെ സെൽഫി ട്രൈപോഡ്. കയ്യിലൊക്കെ വളരെ ഹാൻഡി ആയിട്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു ട്രൈപോഡാണ്. നമ്മളെ മറ്റേക്കാട്ടി അതൊക്കെ ഇത്തിരി വ്ളോഗിങ്ങിന് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും കൊള്ളാമായിരുന്നു. പക്ഷേ ഇതാണ് നമുക്ക് കുറച്ചും കൂടി കയ്യിൽ ഹാൻഡി ആയിട്ടൊക്കെ ഇരുന്ന് യൂസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വർക്കബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ്ടോ, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെയാണ് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളത്. ഇവിടെ ഒന്ന് മണ്ടയിലും ഉണ്ട്, താഴെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതാ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഫോൺ വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് പരമാവധി ഇത്ര ഉയരം വരെ നമുക്ക് വലിച്ചെത്തിട്ടാം. പിന്നെ നമുക്കിവിടെ വയർലെസ്സിൻ്റെ ബ്ലൂടൂത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. നമ്മളിതുവരെ ഇത് ബ്ലൂടൂത്ത് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എന്ന്. അടുത്ത് നമുക്ക് ഇതൊരു മിനി ട്രൈപോഡും കൂടിയാണ് ഉണ്ട്. നമുക്ക് ഇതുപോലെയൊക്കെ വെച്ചിട്ട് ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കാം. നമ്മുടെ മണ്ടലത്തെ മൊബൈലിൻ്റെ ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. കയ്യിൽ വളരെ ഹാൻഡി ആയിട്ടിരിക്കുന്ന ഒരു സാധനവും കൂടിയാണ് ട്രൈപോഡ്. 360 വരേക്കും റൊട്ടെയിൻ ഉള്ളതാണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും കറക്കി തിരിച്ച് മറിച്ച് വെച്ചിട്ട് ലൈറ്റ് വെയ്റ്റാണ്, ഹാൻഡിയാണ്, എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. നല്ല യൂസേജാണ്. നമുക്കിനി ഇത് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് വോയിസ് എനേബിൾ ആയിട്ടില്ലായിരുന്നു. അപ്പം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിയാം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ടൊന്ന് നമ്മളെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് വർക്കാക്കാൻ നോക്കുന്നത്. അപ്പോഴത്തേക്ക് നോർമലി നമുക്ക് ഒരു മീറ്ററിനകത്ത് ചെയ്തപ്പോഴത്തേക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അല്പം കൂടി ഏകദേശം 2 meter ബാക്കിലോട്ട് ചെന്നിട്ട് നമ്മൾ ആക്കിയപ്പോഴത്തേക്കും നല്ല വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. ഇനി അല്പം കൂടി ഞാൻ പുറകോട്ട് ചെന്ന് നിന്നിട്ട് നമ്മൾ അതിലൊന്ന് വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് വർക്കാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ഡിസ്റ്റൻസിലിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി പുറകോട്ട് പോയിട്ട്
ഏകദേശം ആ മരത്തിൻ്റെ അടുക്ക് ചെന്ന് നിന്നിട്ട് ഞാൻ ഒന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു 10-11 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എന്നിട്ടും നല്ലതുപോലെ തന്നെ നമുക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ട് അല്പം കൂടി പിറകിലോട്ട് ചെന്ന് നിന്ന് ചെയ്യാൻ നോക്കി. അപ്പോഴത്തേക്ക് പറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിച്ചിട്ടും അപ്പോഴും അത് നമുക്ക് വർക്കാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ ട്രൈപോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രൈപോഡിൽ വെച്ചാണ് സംസാരിക്കുന്നത്. കുറച്ച് ബാക്കിൽ കുറച്ച് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കുന്നില്ല. ചെറുതായിട്ട് ഇളവി ഇരിക്കുന്നുണ്ട്. ഇത് ആമസോണിൻ്റെ പ്രോഡക്റ്റ് അല്ല, അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തല്ലോ ഇടുന്നത്. അപ്പോഴത്തേക്ക് നമ്മളത് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അത്യാവശ്യം നല്ല ഉപയോഗം കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതെത്രത്തോളം വർത്തിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് വരെ നമുക്ക് ലോങ് ആയിട്ട്, അതായത് ഇത്ര കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബാക്കിൽ വൈഡ് കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെയും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നടന്നു പോകുമ്പോഴത്തേക്കായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഫോണിൻ്റെ സ്റ്റെബിലിറ്റി ഇഷ്യൂ ആണ്. പിന്നെ അല്ലാതെ ഇത്ര ഇങ്ങനെ ഒരു ഫോൺ സെൽഫി സ്റ്റിക്കും കൂടെ ആയതുകൊണ്ട്, അതായത് മിനി ട്രൈപോഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് അഡ്വാൻറ്റേജസ് കാണും. അപ്പോൾ നമ്മൾ അതും കൂടെയൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ. എന്തായാലും ഞാൻ ഇതിൽ ബൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയറണം, വാങ്ങണം. നിങ്ങൾ എന്തു പറയുക, ഉപയോഗിച്ച് നോക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രൈസിന് വർത്തിട്ടാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആണെന്നും തോന്നി. പക്ഷേ സാധനം കൈ കിട്ടിയപ്പോഴത്തേക്കാണ് അത്ര സ്ട്രോങ് അല്ലെന്ന് മനസ്സിലായത്. എന്നിരുന്നാലും കൊള്ളാം, കൊണ്ട് നടക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം. പിന്നെ കുറച്ചും കൂടെ വൈഡ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് അന്ന് നമ്മൾ ഇറച്ച കുളമാണ്, അന്ന് ഇറച്ച കുളമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായിട്ടുണ്ട്. എന്തായാലും പിന്നെ എന്തു പറയുക, ഇത് ഞാൻ പറഞ്ഞ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇത് ഈ ഇതൊരു 500 രൂപ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത് ഇപ്പം ബുക്ക് ചെയ്ത് അവർ ഫ്രീ ഡെലിവറിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കണം. ഇനി തൊട്ട് എൻ്റെ എല്ലാ വീഡിയോസും ഈ ഒരു ട്രൈപോഡ് ഉപയോഗിച്ച് കൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ആഡൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആഡ് കിട്ടിയെന്നും പറഞ്ഞ് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടോ, ഏർണിങ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഇതിപ്പം യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് എല്ലാത്തിനും ആഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഏർണിങ്സ്, അതിൻ്റെ ഏർണിങ്സ് എല്ലാം യൂട്യൂബ് തന്നെയാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാത്ത ആർക്കും അവർ പൈസയോ ബാക്കി കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ അവർ ആഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Tan cerquita de mí y me hacía falta porque la última vez que vine tú no estabas, baby.